ഭക്ഷണം കൊണ്ടുവരണ്ട, തിളപ്പിച്ചാറി വെള്ളം കൊണ്ട് കുടിക്കുക, നമ്മൾ ഉച്ചയ്ക്ക് വിടും, 3 മണിക്കൂർ ക്ലാസ്. മഹാമാരി കവർന്നെടുത്ത മാസങ്ങൾക്ക് ശേഷം കുട്ടികളും സ്കൂളുകളും മുഖാമുഖം കണ്ടു. കോവിഡ് മഹാമാരി തുടർന്നടച്ചിട്ടിരുന്ന വിദ്യാലയങ്ങൾ കർശന സുരക്ഷാ മാനദണ്ഡങ്ങളോടെയാണ് പ്രവർത്തിച്ചു തുടങ്ങിയത്. ഇനി കരുതലിന്റെ പഠനകാലമാണ്. ഓൺലൈൻ ക്ലാസ്സുകളിൽ നിന്നും അറിവിന്റെ നടുമുറ്റത്തേക്ക് വിദ്യാർത്ഥികൾ കാലുകുത്തിയതോടെ കൊല്ലം ജില്ലയിലെ വിദ്യാലയങ്ങൾ ഉണർന്നു കഴിഞ്ഞു. മാർച്ച് 17 പൊതുപരീക്ഷ ആരംഭിക്കുന്ന SSLC +2 വിദ്യാർത്ഥികൾക്ക് പാഠഭാഗങ്ങളിലെ റിവിഷനും സംശയ നിവാരണത്തിനും പ്രാക്ടിക്കൽ ക്ലാസുകൾക്കുമായിട്ടാണ് വിദ്യാലയങ്ങൾ തുറന്നത്. മാസങ്ങൾക്ക് ശേഷം സഹപാഠികളെ കണ്ടതിന്റെ സന്തോഷം ഓരോ വിദ്യാർത്ഥികളുടെയും മുഖത്ത് കാണാമായിരുന്നു. ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും വിദ്യാലയങ്ങളുടെ ക്ലാസ് മുറികളിലെ പഠനമാണ് വേണ്ടതെന്നാണ് കുട്ടികളുടെ ഏക അഭിപ്രായം. നീണ്ടകാലത്തെ ഓൺലൈൻ ക്ലാസ്സിൽ നിന്നും നേരിട്ട് കൂട്ടുകാരുമായി ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയതിന്റെ സന്തോഷത്തിലാണ് വിദ്യാർത്ഥികൾ. ഓൺലൈൻ ക്ലാസ്സുകൾ ഫലപ്രദമായിരുന്നെങ്കിലും കൂടുതൽ നല്ലത് അധ്യാപകരുമായി നേരിട്ട് ഇടപെടുന്ന ക്ലാസ്സുകളാണെന്നാണ് വിദ്യാർത്ഥികളുടെ അഭിപ്രായം. ഭയങ്കര സേഫ് ആയിട്ടാണ് സാർമാരെല്ലാരും പറയണത്. ഇപ്പൊ ക്ലാസ് ചെന്നിട്ടാണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് മിസ്സുമാരോട് നല്ല രീതിയിൽ കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആരോടും അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റില്ല, കാരണം ഭയങ്കര സംസാരിക്കരുത്, അടുത്തിരിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അധികം സംസാരിക്കാനൊന്നും പറ്റില്ല. അത് കാരണം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലോ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം നമ്മൾ ആദ്യമായിട്ടല്ലേ. പിന്നെ അത് ശരിയായി നമ്മൾ ക്ലാസ്സിലൊക്കെ നമുക്ക് എടുക്കുന്ന വിക്ടേഴ്സ് ചാനലിൽ കിട്ടുന്ന ക്ലാസ്സിലോ അതാത് ടൈമ് നമുക്ക് മിസ്സുമാർ ഗ്രൂപ്പ് പറഞ്ഞുതരും, ഓരോ എല്ലാം എക്സ്പ്ലനേഷൻ ചെയ്തിരുന്നത് കുഴപ്പമുണ്ടായില്ല. നോട്ട്സിൽ അപ്പാടപ്പാട് എഴുതുന്നോണ്ട് കുഴപ്പമില്ല. കോവിഡിനെ പ്രതിരോധിച്ച് പഠിക്കാൻ വിദ്യാർത്ഥികളും പഠിപ്പിക്കാൻ അധ്യാപകരും തയ്യാറായതോടെ സ്കൂളുകൾ വീണ്ടും കോട്ടയത്തും സജീവമാകുകയാണ്. കോവിഡ് മഹാമാരിയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് എത്തുമ്പോൾ കോവിഡ്കാരെ നഷ്ടപ്പെടുത്തിയ സ്കൂൾ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് ചില വിദ്യാർത്ഥികളെങ്കിലും. പൊതുപരീക്ഷയ്ക്ക് മുന്നോടിയായി ഓൺലൈൻ അധ്യയനത്തിലൂടെ പൂർത്തിയാക്കിയ പാഠഭാഗങ്ങളുടെ റിവിഷൻ, സംശയ നിവാരണം എന്നിവ നടത്താനാണ് സ്കൂളുകൾ തുറക്കുന്നത്. ആദ്യഘട്ടത്തിൽ 50% വിദ്യാർത്ഥികളെ മാത്രമാണ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തുക. പകുതി വീതം വിദ്യാർത്ഥികൾ ഷിഫ്റ്റുകളായിട്ടോ ഒന്നിടവട്ട ദിവസങ്ങളിലോ ആണ് ക്ലാസ്സുകളിലെത്തുക. ഒരു ബെഞ്ചിൽ ഒരു കുട്ടിയെ മാത്രമാണ് ഇരുത്തുക. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിതമായ ക്ലാസ്സുകൾ ഒരുക്കാൻ അധ്യാപകരും രക്ഷിതാക്കളും കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. അതിനായി കണ്ണൂർ ജില്ലയിലെ സ്കൂളുകളിൽ അധ്യാപകരുടെ നേതൃത്വത്തിൽ പല സ്കൂളുകളിലും ശുചീകരണം നടത്തി. രാവിലെ 9:30 മുതൽ 12 വരെ ഒരു ബാച്ചും ഉച്ചയ്ക്ക് ശേഷം അടുത്ത ബാച്ചുമാണ് ഉണ്ടാകുക. ഓരോ ബാച്ചിന്റെയും ക്ലാസ് കഴിഞ്ഞാൽ ബെഞ്ചും ഡെസ്കും വരെ സാനിറ്റൈസ് ചെയ്യും. ഗവൺമെന്റ് നിർദ്ദേശം അനുസരിച്ച് നമ്മൾ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒരു ക്ലാസ്സിൽ 10 കുട്ടികൾ ആണ് വരുന്നത്. അതായത് 2 കുട്ടികൾക്കിടയിൽ ഒരു 2 മീറ്റർ അകലം വരുന്ന രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ക്ലാസ്സിലെ കുട്ടികൾ തന്നെ 4-5 ക്ലാസ്സിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ ഷിഫ്റ്റ് അടിസ്ഥാനത്തിലാണ് നടത്തുന്നത്. രാവിലെ 100 കുട്ടികളും ഉച്ചയ്ക്ക് ശേഷം 100 കുട്ടികളും, അങ്ങനെ 200 കുട്ടികളാണ് ഒരു ദിവസം വരുന്നത്. അതിലെ ഒരു ക്ലാസ്സിൽ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി എന്നുള്ള രീതിയിൽ 13 കുട്ടികൾ വീതമാണ് നമ്മുടെ ക്ലാസ്സുകളിൽ വരുന്നത്. 10-ാം ക്ലാസ്സിൽ ഈ വർഷം പരീക്ഷ എഴുതാൻ 805 കുട്ടികളാണ് ഉള്ളത്. ഇപ്പോൾ സർക്കാരിൻ്റെ നിർദ്ദേശം അനുസരിച്ച് 300 കൂടുതലാണ് കുട്ടികളെങ്കിൽ 25% കുട്ടികൾ മാത്രമേ ഒരു സെഷനിൽ വരുത്താൻ പാടുള്ളൂ. അതനുസരിച്ച് ഈ 25% കണക്കാക്കുമ്പോൾ 200 കുട്ടികളാണ് ഒരു സെഷനിൽ വരുന്നത്. രാവിലെ 200, രാവിലെ 9:30 മുതൽ 12:30 വരെയാണ് 3 മണിക്കൂറാണ് അവരുടെ ക്ലാസ്. കുട്ടികൾക്ക് വേണ്ടി, നമ്മുടെ സമൂഹത്തിന് വേണ്ടി അവരെന്ത് ചെയ്യാനായിട്ട് തയ്യാറായിട്ട് തന്നെയാണ് അധ്യാപകർ വന്നിട്ടുള്ളത്. വളരെ സന്തോഷമുള്ളൊരു ദിവസം, കാരണം പുതുവർഷ പുലരിയിൽ നമ്മുടെ കുട്ടികൾ ഒരുപാട് സന്തോഷത്തോടെ, ഒരുപാട് ടെൻഷൻ ഉണ്ടെങ്കിലും ഒരുപാട് സന്തോഷത്തോടു കൂടി എത്തിയ ദിവസമാണ് ഇന്ന്. ഇന്ന് നമ്മൾ അവർക്ക് കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും, സർക്കാർ പറഞ്ഞിട്ടുള്ള മാനദണ്ഡങ്ങൾ അനുസരിച്ച് തന്നെയാണ് കുട്ടികൾക്ക് എടുക്കുന്നത്. ഒരു ഷിഫ്റ്റ് സമ്പ്രദായത്തിലാണ് ക്ലാസ് എടുക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.